കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനമാരി എന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഈ മാസത്തിൻ്റെ ആരംഭം മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഇന്നു രാത്രിയിലും കർത്താവിൻ്റെ പാദപീഠത്തിൽ ദൈവവചനവുമായി നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവമൊരുക്കിയ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലത്തെ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ സാംകുട്ടി പാസ്റ്റർ അവർകൾ, തൊട്ടു മുൻപ് ദൈവവചനം ധ്യാനത്തിലേക്ക് നമ്മളെ നടത്തിയ പ്രിയ പ്രിൻസ് പാസ്റ്റർ റെനി വെസ്ലി പാസ്റ്റർ, അനുഗ്രഹിക്കപ്പെട്ട പൗർഷൻ്റെ വർഷിപ്പ് ടീം എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ രാത്രികാലത്തെ ചിന്തയ്ക്കായിട്ട് ദൈവം തന്ന ഒരു വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പ്രാരംഭമായിട്ട് ആ ഒരു വചനം വായിക്കുന്നു. അപ്പൊസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. സാധാരണ വിവാഹവേദികളിൽ വായിച്ച് കേൾക്കുന്ന ഒരു വേദഭാഗത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് രാത്രികാലത്തെ ചിന്തയ്ക്കായിട്ട് ദൈവം തന്നത്. ഞാൻ ഈ വാക്യം എടുക്കുവാൻ ഉള്ള കാരണം, കഴിഞ്ഞ 1.5 വർഷത്തോളം പൗർഷനിലെ പ്രയർ ടീമിലെ എൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് പ്രവർത്തിക്കുവാൻ, അതിനോടുള്ള ബന്ധത്തിൽ നിൽക്കുവാനൊക്കെ ദൈവം തന്ന ആ കൃപയിൽ അനവധി പേരുടെ ഫോൺ കോളുകൾ കേൾക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വിഷയങ്ങൾ കേൾക്കുവാനുമൊക്കെ ദൈവം കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് അവസരം തന്നു. എൻ്റെ ഒരു ചിന്ത, അല്ലെങ്കിൽ എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഒരാഴ്ചയിൽ കുറഞ്ഞത് ഒരു 4-5 കോളുകളെങ്കിലും തകരുവാൻ തുടങ്ങുന്ന കുടുംബങ്ങളെക്കുറിച്ചുള്ള കോളുകളാണ് കേട്ടിട്ടുള്ളത്. അത് കുറഞ്ഞതാണ്, അതിൽ കൂടുതലൊക്കെ ഒരാഴ്ചയിൽ കേൾക്കും. അത് ഒരാളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അതുപോലെ ഞങ്ങളുടെ പ്രയർ ലൈനിൽ ഏതാണ്ട് 40 പേരോളം പ്രയർ ലൈനിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഓരോരുത്തരും ഇതുപോലെ കേൾക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരാൾ കുറഞ്ഞതൊരു ഒരാഴ്ചയിൽ കുറഞ്ഞത് ഒരു 5-6 കോളെങ്കിലും കുറഞ്ഞ പക്ഷം, ഈ സാംകുട്ടി പാസ്റ്ററൊക്കെ ലീഡ് ചെയ്യുന്ന സാംകുട്ടി പാസ്റ്ററൊക്കെ അക്രത്രദാസനൊക്കെ പ്രയർ ലൈനിലിരുന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ്. അവരൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന, അപ്പം ഇങ്ങനെ അനവധി കോളുകൾ ഇങ്ങനെ കേൾക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒത്തിരി ഭാരം, ഒത്തിരി കുടുംബങ്ങൾ തകരുന്നതിൻ്റെ ആ ഒരു ഭാരം ഉള്ളിൽ തോന്നിയതുകൊണ്ട് ഇന്ന് രാത്രി ഈ ഒരു ചിന്തയിലേക്ക് ദൈവാത്മാവിനെ നടത്തുവാനിടയായിത്തു. നമുക്കറിയാം 5-ാം അധ്യായത്തിൽ ഒത്തിരി കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വരുന്നതിൽ ബന്ധങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒത്തിരി വിവരണങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച്, 5-ാം അത് തുടർന്നുള്ള 6-ാം അധ്യായത്തിലും അത് തന്നെ പൗലോസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനകത്ത് ഭാര്യ ഭർത്തൃബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുടുംബ ബന്ധത്തെക്കുറിച്ചുള്ളതാണ് 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം മുതൽ പ്രധാനമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വരുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ടാണ് താൻ ഈ 32-ാം വാക്യത്തിൽ പറഞ്ഞത്, ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അപ്പം ഈ കുടുംബ ബന്ധം എന്ന് പറയുന്നതിനകത്ത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം ഒന്ന് ശരിക്കും മനസ്സിലാക്കിയെങ്കിലേ ആ കുടുംബ ബന്ധം എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടത്തുള്ളൂ. എനിക്ക് ദൈവം തന്ന ഒരു ചെറിയ വചനപ്രകാശനമാണ് ഞാൻ ഈ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയ മർമ്മമാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം അറിയണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഞാൻ ആ ഭാഗങ്ങളിങ്ങനെ ഒത്തിരി ധ്യാനിച്ച് കഴിഞ്ഞ നാളുകളിലൊക്കെ പഠിക്കുവാൻ ഇടയായി തീർന്നതിൻ്റെ വെളിച്ചത്തിൽ അതിനകത്തെ ഒരു ഭാഗത്തിലേക്ക് മാത്രം ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരുവാനാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളതിൻ്റെ വിവിധ വശങ്ങളിൽ അത് ആദ്യം, അപ്പം അത് എവിടെയാണ് ഉടലെടുത്തത് അല്ലെങ്കിൽ എവിടെയാണ് അത് തുടങ്ങിയത് എന്നുള്ളത് അവിടം തൊട്ട് നമ്മളിങ്ങനെ ഓരോന്ന് പഠിച്ചു വന്നെങ്കിലേ പറ്റും. അപ്പം ഞാനതിൻ്റെ ആ തുടക്ക ഭാഗത്തിലേക്കാണ് നിങ്ങളെ ഒന്ന് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്.
അതുതന്നെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ ഈ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എവിടെയാണ് തുടങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനിങ്ങനെ പഠിക്കുവാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം പോയത് ദൈവസഭ എന്നുള്ള ആശയം, അത് പുതിയ നിയമത്തോടുള്ള ബന്ധത്തിലാണ് ഞാനീ പറയുന്നത്, പഴയ നിയമത്തിലെ ചിന്തകളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം ദൈവസഭ എന്ന ആ ചിന്ത അവിടെ തുടങ്ങുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് മാളികമുറിയിലാണ് എന്നെനിക്ക് തോന്നി. അപ്പം ഞാൻ അവിടുന്ന് പഠിക്കാം എന്ന് കണ്ട് ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു അവിടെയല്ല ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് എന്ന് പറഞ്ഞു, കുറച്ചുകൂടെ പുറകിലോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയപ്പോൾ, കുറച്ചുകൂടെ പുറകിലോട്ട് പോയപ്പോൾ എന്നെ കൊണ്ടുപോയി എത്തിച്ചത് ക്രൂശിൻ്റെ ചുവട്ടിലാണ്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലാണ് എന്നെ കൊണ്ടുപോയി എത്തിച്ചത്. അവിടെയാണ് സഭയുടെ ജനന സ്ഥലം എന്ന് പറയുന്നത്, കാരണം കർത്താവ് വേദന എടുത്ത് അവിടെയാണ് സഭയ്ക്ക് ജന്മം കൊടുക്കുന്നത്. അപ്പം അവിടുന്നാണ് ഈ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം ശരിക്കും അതിൻ്റെ ഉത്ഭവ സ്ഥാനമെന്ന് പറയുന്നത് അവിടെയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിലേക്ക് ഞാൻ പോകുന്നില്ല, ഇത് ഇതിന് മുൻപും അവിടെ കിടപ്പുണ്ട്, അവിടെ അകത്ത് അവിടെ മറഞ്ഞ് കിടപ്പുണ്ട് ഇത്. എന്നാൽ ഇവിടെ അതാണ് അതിൻ്റെ ജനനം നടക്കുന്നത്. ആ ഒരു നിലയിൽ ചിന്തിച്ചാൽ ഈ ക്രൂശിൻ്റെ ക്രൂശിലാണ്. അപ്പം ഞാൻ എന്നെ കർത്താവ് അവിടെയാണ് കൊണ്ടുപോയി അവിടുന്നാണ് ഇത് തുടങ്ങുവാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഞാൻ അവിടുന്ന് പഠിച്ചു വന്ന ആ ഒരു ഭാഗത്തിലെ ഒരു ചിന്ത നിങ്ങളോടൊപ്പം ഒന്ന് പങ്കു. വേറെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ പുറകാലെ പിന്നാലെ പിന്നാലെ ഉണ്ട്, സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം. എന്നാൽ ഞാൻ അവിടേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ ഞാൻ പോയപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് എൻ്റെ ശ്രദ്ധ പതിഞ്ഞത് യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ആ മൊഴികളിലേക്കാണ് എൻ്റെ ശ്രദ്ധ പോയത്. സഭയ്ക്ക് ജന്മം കൊടുക്കുമ്പോൾ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന ആ മൊഴികളിൽ ചില അന്തർലീനമായി കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊരു കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ഒരു കുടുംബ ബന്ധം നിലനിർത്താനായിട്ടും അതൊത്തിരി സഹായിക്കുമെന്ന് എനിക്ക് ആ മൊഴികളിൽ നിന്നുള്ള ചില ചിന്തകൾ കിട്ടിയത് കൊണ്ട് അതാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്കൊന്ന് കൈമാറുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. അതുകൊണ്ട് സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നമുക്ക് വേഗത്തിൽ ഏഴ് മൊഴികളുണ്ടെന്ന് നമുക്കറിയാം. ആ ഏഴ് മൊഴികളും ചിന്തിച്ച് പോകേണ്ടതുകൊണ്ട് ഞാൻ വേഗത്തിലൊന്ന് അല്പം വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോകുവാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളത് വീണ്ടും നിങ്ങൾക്ക് അത് ധ്യാനിക്കുവാനുള്ള അവസരങ്ങളുണ്ട്, നിങ്ങളത് അതിനുള്ള സമയങ്ങൾ എടുക്കണം എന്ന് ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അവിടെ നമുക്കറിയാം ഏഴ് മൊഴികൾ പറഞ്ഞത്, ഞാൻ എൻ്റെ അറിവിൽ ആ ഏഴ് മൊഴികൾ ഏതൊക്കെ ഓർഡറിലാണ് പറഞ്ഞെന്നുള്ളതിൻ്റെ ഒരു എൻ്റെ ഒരു ചിന്ത വെച്ച്, ഞാൻ മനസ്സിലാക്കിയ ഒരു ചിന്ത വെച്ച് ഞാൻ പറയുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യത്തേത് കർത്താവ് പറഞ്ഞ മൊഴിയിലേക്ക് നമ്മൾ പോകാനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 23 അധ്യായത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഓർക്കണം, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അതിൻ്റെ ജനനമാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് വരുന്നത്. അപ്പോൾ അത് കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മളൊന്ന് നോക്കുകയാണ്. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 23 അതിൻ്റെ 34 വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. അവിടെ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ ഒരു വാക്ക്, എന്നാൽ യേശു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. കർത്താവ് പറഞ്ഞ ഒരു വാക്കാണ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അപ്പം ഒരു ക്ഷമയുടെ അനുഭവത്തിൽ നിന്നാണ് അവിടെ ഇതിൻ്റെ ഒരു ആരംഭം കുറിക്കുന്നത്. ആദ്യത്തെ മൊഴിയായിട്ട് ഞാൻ കാണുന്നത്, ഞാൻ അങ്ങനെ അങ്ങ് അവതരിപ്പിക്കുക, ആദ്യത്തെ മൊഴിയായിട്ടത്. അപ്പം അവിടുന്നാണ് ഇത് തുടങ്ങുന്നത്. ക്ഷമിക്കുന്ന ഒരു മനസ്സോടുകൂടി കർത്താവ് തുടങ്ങുകയാണ്. വാസ്തവത്തിൽ കർത്താവ് അവിടെ പറഞ്ഞത് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമൊക്കെ ആ ഭാഗം വായിച്ചപ്പോഴും ചിന്തിച്ചപ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരു ചിന്ത, ഇവരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് കർത്താവ് പറഞ്ഞത് മുഴുവൻ ഗത്സമന തോട്ടം മുതൽ കർത്താവിനെ പിടികൂടിയ പടയാളികളെയും കൂട്ടരെയുമാണ് എൻ്റെ മനസ്സിൽ വന്ന ചിത്രം. പടയാളികളും കൂട്ടരും അവരവിടെ നിന്ന് കർത്താവിനെ പിടിക്കുന്നു. അവിടെ മുതൽ അവർ കർത്താവിനെ പെരുമാറുവാൻ തുടങ്ങുന്നു. അവൻ്റെ മുഖത്ത് രോമം വലിച്ചു പറിക്കുന്നു, മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നു, ചാട്ടവാറുകൊണ്ട് അടിക്കുന്നു, മുള്ളുക്കിരീടം തലയിൽ വയ്ക്കുന്നു, കണ്ണുകെട്ടിയേച്ച് മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നു അടിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ക്രൂശ് കർത്താവിനെ കൊണ്ട് ചുമപ്പിക്കുന്നു, എന്നിട്ട് ആ ക്രൂശിൽ കൊണ്ടുപോയി കിടത്തി കൈകളിൽ ആണി തറച്ചു കയറ്റുന്നു, ഇങ്ങനെ ഈ വിലാപ്പുറം കുത്തുന്നു. ഇതെല്ലാം ചെയ്ത ഈ പടയാളികളാണ് ഇവർ എന്ന് പറയുന്നതെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു. അവരതിനകത്തുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ അവരെക്കാൾ മുൻപ് കർത്താവ് ക്ഷമിക്കുവാൻ ആഗ്രഹിച്ച കുറച്ച് പേരുണ്ട്. അതാരാന്ന് ചോദിച്ചാൽ, ഒന്ന് കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്,
അവൻ ചെയ്തത് എന്തെന്ന് അവൻ അറിയാത്തത് കൊണ്ട് അവൻ ചെയ്തു. അവന് കുറച്ച് പണം കിട്ടാൻ വേണ്ടി അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു. അവിടം തൊട്ട് കർത്താവ് ക്ഷമിക്കുന്നവരുടെ ലിസ്റ്റ് ഇങ്ങോട്ട് പറയുകയാണ്. അതിനകത്ത് പിന്നീട് ഉൾപ്പെടുത്തി പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ ഈ 12 ശിഷ്യന്മാരിൽ ഒരുമാതിരിപ്പെട്ടവരാരും തന്നെ ഈ സമയത്ത് അവിടെ കൂടെയില്ല. ഇവരെല്ലാം ഇതിനകത്ത് ഇവർ എന്ന് പറയുന്നതിനകത്ത് വരുന്ന പട്ടികയിൽപ്പെട്ടവരാണ്. ഞാനൊരു സന്ദേശം അവിടെ നിന്ന് ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞേച്ച് പോകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും ആ യൂദായുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. യൂദാസ് 30 വെള്ളിക്കാശ് വാങ്ങിച്ച് പോക്കറ്റിലിട്ടു, തൻ്റെ പേഴ്സിനകത്ത് നിറച്ചു. പക്ഷേ അത് അവൻ അനുഭവിക്കുവാൻ പറ്റിയില്ല. രാത്രി ഞാനൊരു സന്ദേശം അവിടെ ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് ഒറ്റ ദൂത് പറഞ്ഞിട്ട് അങ്ങ് പോകാം. യേശുവില്ലാതെ നേടുന്നതൊന്നും തൻ പേഴ്സിനകത്ത് വരുന്നതൊന്നും യേശുവിൻ്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ യേശുവിൻ്റെ സമ്മതമില്ലാതെ പേഴ്സിനകത്ത് വരുന്നതൊന്നും ശാശ്വതമല്ല. യേശു അനുവദിക്കാത്തത്, യേശുവിന് സമ്മതം തോന്നാത്തതൊന്നും പേഴ്സിനകത്ത്, യേശുവില്ലാതെ ഉള്ള, യേശുവിനെ വിറ്റിട്ട് യേശുവില്ലാതെയുള്ള സമ്പാദ്യമാണ് യൂദാസിന് കിട്ടിയത്. പക്ഷേ അത് നിന്നില്ല കേട്ടോ, അത് നിന്നില്ല. അങ്ങനെയെങ്കിൽ കയ്യിൽ വരുന്നത് എങ്ങനെയൊക്കെ ഉള്ളതാണ്, എവിടെ നിന്നൊക്കെ ആണെന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നതല്ല, ഞാൻ അവിടം വിട്ടു പോകട്ടെ, അത്രയും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഒന്നാമത് ക്ഷമിക്കുക. അങ്ങനെയെങ്കിൽ തകരുന്ന പല കുടുംബ ജീവിതങ്ങളുടെയും പുറകിലോട്ട് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പറ്റുന്നില്ലെന്നുള്ളതാണ് പലർക്കുമുള്ള പരാജയം. പല കുടുംബങ്ങളും തകരുന്നത് അവിടെയാണ്. ഈ മർമ്മം വലിയതെന്ന് പൗലോസ് പറയുമ്പോൾ ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം, ക്രൂശിൽ കർത്താവ് ഈ സഭയെ നേടാൻ വേണ്ടി എന്താ കാണിച്ചതെന്ന്. അപ്പം ആ കുടുംബ ബന്ധം നിലനിൽക്കണമെങ്കിൽ കർത്താവ് കാണിച്ച, ആ സഭയോട് കാണിച്ച ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ക്ഷമിക്കുക. നിസ്സാര വിഷയങ്ങൾക്ക് പോലും ക്ഷമിക്കുവാൻ കഴിയാതെ അന്യോന്യം വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടി തെറ്റിദ്ധാരണകളുടെ പുറത്ത്, സംശയങ്ങളുടെ പുറത്ത് എത്ര കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ആ ക്രൂശിലെ മൊഴി പറഞ്ഞുകൊണ്ട് പറയാം, ക്ഷമിക്കാൻ തയ്യാറായാൽ, തെറ്റ് ചെയ്യാത്തവരാരുമില്ല കേട്ടോ, തെറ്റ് ചെയ്യാത്തവരാരുമില്ല, പക്ഷെ ക്ഷമിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായിത്തീരും. ക്രിസ്തുവും സഭയുമുള്ള ബന്ധം പോലെ നിങ്ങളുടെ കുടുംബജീവിതം ഉറച്ചു നിൽക്കുവാൻ കഴിയും. ക്ഷമിക്കുവാൻ തയ്യാറാകണം. അതൊന്നാമത്തെ വിഷയം. രണ്ടാമത് കർത്താവ് എന്തവാ പറഞ്ഞെന്ന് നോക്കിക്കേ. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം തന്നെ അതിൻ്റെ 43-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. ലൂക്കോസ് 23:43, യേശുവിനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ഒരു വിഷയം നമുക്കറിയാം, ഇത് കർത്താവ് ആരോടാണ് പറയുന്നതെന്ന് അറിയാം. തൻ്റെ കൂടെ തൊട്ടപ്പുറത്ത് കിടന്ന ദുഷ്പ്രവൃത്തിക്കാരനായ മനുഷ്യൻ, അവൻ കർത്താവിനോട് പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ കർത്താവ് അവനോട് പറഞ്ഞ മറുപടിയാണ്. എന്താ കർത്താവ് പറഞ്ഞത്? ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അപ്പം കർത്താവിനോടുകൂടെയുള്ള പറുദീസ, കർത്താവിനോടുകൂടെയുള്ള അനുഭവം. പറുദീസ എന്തുകൊണ്ടാണ് അത് പറുദീസയാകുന്നതെന്ന് ചോദിച്ചാൽ കർത്താവ് അവിടെ ഉള്ളത് കൊണ്ടാണ്. കർത്താവ് ഇല്ലെങ്കിൽ അത് പറുദീസയല്ല. ഇനി സ്വർഗത്തിൽ നമ്മൾ അങ്ങോട്ട് ചെന്നെന്ന് പറഞ്ഞാൽ അവിടെ കർത്താവ് ഇല്ലെങ്കിൽ അത് സ്വർഗമല്ല. അത് കർത്താവ് ഇല്ലാത്ത ഒരു സ്വർഗം, അത് സ്വർഗമല്ല. അപ്പം കർത്താവുള്ളടമായി തീരുക. അപ്പം അതാണ് ഇവനെ ദൈവം അങ്ങോട്ട്, അവനെ അവിടെ പറുദീസയിലാക്കുമെന്ന് പറയുമ്പോൾ സഭയെ ദൈവം ഇതുപോലെ ചേർക്കുന്നത് എങ്ങോട്ടാണ്? കർത്താവുള്ളടത്തോട്ടാണ് സഭയെ കൊണ്ടുപോകുവാൻ പോകുന്നത്. അപ്പം കർത്താവില്ലെങ്കിൽ അത് പറുദീസയല്ല. കർത്താവില്ലെങ്കിൽ അത് ശൂന്യമായ ഒരു അനുഭവം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കുടുംബജീവിതത്തിനകത്ത് കർത്താവുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും ഒരു പറുദീസയായിട്ട് മാറും. ഇല്ല എങ്കിൽ അത് ഒരു നരകമായി മാറും. കർത്താവില്ലാത്ത കുടുംബജീവിതം, കർത്താവില്ലെങ്കിൽ അത് നരകമായിട്ടേ മാറത്തുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ കുടുംബജീവിതത്തിൽ കർത്താവ് വേണം, കർത്താവില്ലാത്ത കുടുംബജീവിതം എനിക്ക് വേണ്ട, കർത്താവില്ലാത്ത ഒരു ബന്ധം എനിക്ക് വേണ്ട. ഒത്തിരി കുടുംബങ്ങളിൽ ഞങ്ങൾക്കറിയാം, ഇവിടെ പലരും ഫോണിൽ വിളിക്കുമ്പോൾ പറയാറുണ്ട്, പക്ഷേ എൻ്റെ ഭർത്താവ് വിശ്വാസത്തിലല്ല, എന്നെ പ്രാർത്ഥിക്കാൻ അനുവദിക്കത്തില്ല, ഈ ശുശ്രൂഷ കാണാൻ പോലും ചിലപ്പോൾ എന്നെ അനുവദിക്കത്തില്ല, ഒത്തിരി പാത്തും പതുങ്ങിയും ഒക്കെ ഇരുന്നാണൊക്കെയാണ് കാണുന്നത്.
ഒന്ന് ആരാധനയ്ക്ക് പോകുവാൻ അനുവദിക്കില്ല. തിരിച്ചും സംഭവിക്കുന്നിടങ്ങളുണ്ട്. നല്ലേറിയ പങ്കും സഹോദരന്മാരാണത് സമ്മതിക്കാതൊക്കെ ഇരിക്കുന്നത്. അങ്ങനത്തെ കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവില്ല. അപ്പം കർത്താവുണ്ടെങ്കിൽ അത് പരദേശിയായിട്ട് മാറും നിങ്ങളുടെ കുടുംബജീവിതം. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ കുടുംബജീവിതത്തിനകത്ത് കർത്താവ് വേണം. കർത്താവില്ലാത്ത കുടുംബജീവിതം എനിക്ക് വേണ്ട. കാരണം എൻ്റെ കുടുംബം പരദേശിയായിട്ട് മാറണം. മാറണമെങ്കിൽ കർത്താവ് ഉണ്ടായിരിക്കണം. അടുത്തത് കർത്താവ് എന്താ പറയുന്നത് നോക്കിക്കഴിഞ്ഞും യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം, നമുക്ക് തിരിച്ചു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പിന്നീട് നമ്മൾ വരും, അവസാനം നമ്മൾ വരും. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 26-ഉം 27-ഉം വാക്യങ്ങൾ. യേശു തൻ്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. 3-ാമത്തെ വിഷയം, ബന്ധങ്ങൾക്ക് യേശു ആ സമയത്തും തൻ്റെ മരണസമയത്തും യേശു പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ബന്ധങ്ങൾക്ക് യേശു പ്രാധാന്യം കൊടുത്തു. തന്നെ ക്രൂശിൽ കടന്നുകൊണ്ട് താഴോട്ട് നോക്കിയപ്പോൾ തൻ്റെ അമ്മ ക്രൂശിൻ്റെ ചുവട്ടിലിരിക്കുന്നു. തൊട്ടപ്പുറത്ത് താൻ സ്നേഹിച്ച ശിഷ്യനിരിപ്പുണ്ട്. പൊതുവെ പറയപ്പെടുന്നത് അത് യോഹന്നാനാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം യോഹന്നാൻ എഴുതിയപ്പോൾ താൻ സ്നേഹിച്ച ശിഷ്യനെന്നൊക്കെ, യോഹന്നാൻ ഒരിക്കലും തൻ്റെ പേര് വെളിപ്പെടുത്തുവാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. തന്നെക്കുറിച്ച് തന്നെ പറയുമ്പോൾ പലപ്പോഴും താൻ സ്നേഹിച്ച ശിഷ്യന്മാരോട് ചേർന്നിരുന്നവൻ, അങ്ങനെയൊക്കെ പറയാനേ താൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ഈ ശിഷ്യൻ അടുത്തിരിക്കുന്നു, മാതാവ് തൊട്ട് താഴെയുണ്ട്. ഞാനൊരു കാര്യം പറയാം. യേശു ഇത് പറയുമ്പോൾ ഒരു കാര്യം യേശുവിന് മനസ്സിലായി. ലോകപ്രകാരം തനിക്ക് തൻ്റെ മാതാവുമായിട്ടുണ്ടായിരുന്ന സകല ബന്ധവും ഇവിടെ തീരുകയാണ്. യേശുവിന് മനസ്സിലായി. എന്നാൽ ആ സമയത്തും തൻ്റെ മാതാവിനെ ആരോരും ഇല്ലാത്തവനായിട്ട് വിട്ടിട്ടു പോകുവാൻ യേശു ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് അടുത്തിരുന്ന ശിഷ്യൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്, നിൻ്റെ അമ്മ ഇതാ എന്ന് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ യേശുവിനിനിയും മറിയയുമായിട്ടുള്ള ബന്ധം ലോകപ്രകാരമുള്ള ഒരു ബന്ധമല്ല. ബാക്കിയുള്ള ആത്മാവിലുള്ള ബന്ധം മാത്രമേ യേശുവിന് മറിയയുമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനതിന് ഇങ്ങനെയൊരു ഉദാഹരണം, ഒരു ദൃഷ്ടാന്തം പറയാം. ഈ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞും യേശു ഈ ഒരു ബന്ധം അല്ലെങ്കിൽ അതേ നിലയിൽ നിലനിർത്തിക്കൊണ്ട് ആ ഒരു ലോകപ്രകാരമുള്ള അമ്മ എന്ന ആ ബന്ധമാണ് നിലനിർത്തുന്നതെങ്കിൽ, തൽക്കാലത്തേക്ക് താനൊരു 3 ദിവസത്തേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു കൈമാറ്റം ഇപ്പോൾ ഇവിടെ നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. മനസ്സിലാക്കാൻ ഞാൻ പറയാം. ഞാൻ എവിടെയെങ്കിലും ഒരു യാത്ര പോവുകയാണെന്നിരിക്കട്ടെ, ഒരു 3 ദിവസത്തേക്ക് ഞാനൊരു യാത്ര പോവുകയാണെന്നിരിക്കട്ടെ, ഞാൻ അന്നേരം എൻ്റെ മോനെ വിളിച്ചിട്ട് നിൻ്റെ അമ്മ ദേണ്ട ഇവിടെ ഉണ്ട്, അമ്മയെ നോക്കിക്കോണം എന്ന് ഞാൻ പ്രത്യേകം പറയാറില്ല. കാരണം എനിക്കറിയാം 3 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. എന്നാൽ അതേസമയം തിരിച്ചൊന്ന് മറ്റൊരു രംഗം ഞാൻ നിങ്ങളുടെ മുൻപിൽ കാണിക്കാം. ഞാൻ എൻ്റെ മരണക്കിടക്കയിൽ കിടക്കുകയാണെന്നിരിക്കട്ടെ, ഇനി എനിക്കൊരു തിരിച്ചുവരവില്ല എന്നെനിക്കറിയാം. ഞാൻ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് കിടക്കുകയാണെന്നിരിക്കട്ടെ. ആ ഒരു രംഗത്തിൽ ഞാൻ വാർദ്ധക്യമായി, എൻ്റെ വൈഫും പ്രായമായെന്നിരിക്കട്ടെ, അങ്ങനെയൊരു രംഗത്തിൽ ഞാൻ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് ഇനി ഒരു തിരിച്ചുവരവില്ലെന്ന് എനിക്കറിയാമെങ്കിൽ, ആ സമയത്ത് എൻ്റെ മരണക്കിടക്കയുടെ അടുക്കൽ എൻ്റെ ഭാര്യയും എൻ്റെ മോനും നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മോനെ വിളിച്ചിട്ട് പറയും, നിൻ്റെ അമ്മ, നീ നിൻ്റെ അമ്മയെ നോക്കിക്കോണം, നിൻ്റെ അമ്മയ്ക്ക് വേണ്ടതെല്ലാം നീ ചെയ്തു കൊടുക്കണം, ഞാൻ പോവുക, നീ വേണ്ടതെല്ലാം നോക്കിക്കോണം, കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടെ തീരുകയാണ് എന്നറിയാമെന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ പറയുന്നത്. പക്ഷേ 3 ദിവസത്തെ യാത്രയ്ക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ വിളിച്ച് പറയത്തില്ല അവനോട്, കാരണം ഞാൻ 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമെന്നറിയാം. അങ്ങനെയെങ്കിൽ യേശുവിന് മനസ്സിലായി, 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും, പക്ഷേ ഇനിയുള്ള ബന്ധം ആ പഴയ ബന്ധമല്ല, അത് തീർന്നു.
ലോകപ്രകാരം എന്തെങ്കിലും അമ്മയെന്ന് പറയാവുന്ന ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ അത് അവിടം കൊണ്ട് തീർന്നു. ഇനിയുമുള്ളത് ആത്മബന്ധം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാവരും തന്നിൽ കൂടെ ആത്മാവിൽ എങ്ങനെയായി ബന്ധത്തിൽ ബന്ധപ്പെടുന്നു, ആ ഒരു ബന്ധമേ ഇനിയും മറിയയുമായിട്ട് അല്ലെങ്കിൽ അമ്മയുമായിട്ടുള്ളൂ എന്ന് യേശുവൻ അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ ശിഷ്യനെ പിടിച്ച് കരങ്ങളിൽ കൊടുത്തത്. തിരിച്ചു വരാനായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പറയേണ്ട, അത് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതിയായിരുന്നു അത്. പക്ഷെ തിരിച്ചു വരാൻ വന്നാൽ ഇനിയൊരു ഈ ഒരു ബന്ധമല്ലെന്നറിയാവുന്നത് കൊണ്ട് പറഞ്ഞ്. പക്ഷെ ഞാൻ പറയാൻ വന്നത്, ഈ ഒരു പ്രക്രിയയിൽ യേശു ഒരിക്കലും ബന്ധം മറന്നില്ല. വിവാഹം, കുടുംബം എന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേരൊരുമിച്ച് ചേരുമ്പോൾ അതോടുകൂടി മറ്റുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെടുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ബന്ധങ്ങൾക്കവിടെയും സ്ഥാനമുണ്ട്. അത് പലപ്പോഴും നമുക്ക് നിലനിർത്തുവാൻ കഴിയാതെ അത് മറന്നു പോകുമ്പോഴാണ് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നിരാത്രി മനസ്സിലാക്കണം, ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാലും മാതാവും പിതാവും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. ആ ബന്ധങ്ങളൊന്നും വിച്ഛേദിക്കാനുള്ളതല്ല. അതൊക്കെ വേണം നമുക്ക്. കർത്താവ് അതിന് പ്രാധാന്യം കൊടുത്തു, തക്കതായ വ്യക്തിയെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ഒരിക്കലും മറ്റ് ബന്ധങ്ങളെ നമ്മൾ മറക്കരുത്. ഭർത്തൃ വീട്ടിൽ വന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും ഭർത്താവും മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയിലാകരുത്. അല്ലെങ്കിൽ ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഞാനും എൻ്റെ ഭാര്യയെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നും വിഘടിച്ച് നിൽക്കരുത്. എല്ലാ ബന്ധങ്ങളും നിലനിർത്തുവാൻ തന്നെ നമ്മൾ ശ്രമിക്കണം. ഇത് സഭയ്ക്കകത്തും കർത്താവ് കാണിച്ചു. ക്രിസ്തു ഈ മർമ്മം വെളിപ്പെടുത്തുന്നത് ഈ ക്രൂശിലെ ഈ മുഴിക്കകത്തുകൂടെ ആ ഒരു ബന്ധം നിലനിർത്തുവാനുള്ള ശ്രമം കർത്താവ് കാണിച്ചു. അങ്ങനെയെങ്കിൽ ഈ മർമ്മം വലിയതാ. പല കുടുംബങ്ങളും ഉടയുന്നത് അവിടെയൊക്കെയാണ്. പക്ഷെ അത് മറക്കരുത്. സ്വന്തം പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും ഒന്നും മറക്കരുത്. അതാണ് കർത്താവ് അവിടെ പഠിപ്പിച്ചത്. ഇനി നാലാമത്തെ ഒരു കാര്യം, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യം, യേശുവിൻ്റെ അടുത്ത ഒരു മൊഴി. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യം. ഏകദേശം 9 നേരത്തെ യേശു ഏലി ഏലി ലമ്മ ശബക്ദാനി എന്നുറക്ക വിളിച്ച്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന അർത്ഥം എന്ത് എന്ന അർത്ഥം? കൈവിടപ്പെട്ടു എന്ന് തോന്നുന്ന ഒരനുഭവം. ക്രൂശിൽ കടന്നുകൊണ്ട് കർത്താവ് വിളിച്ച് പറഞ്ഞതാ പിതാവിനോട്, ആരുമില്ല, സഹായിക്കുവാൻ ആരുമില്ലെന്ന് തനിക്ക് തന്നെ തോന്നിയ ഒരു സന്ദർഭം. പലപ്പോഴും കുടുംബത്തിൽ പലർക്കും വരുന്ന ഒരു പരാതി ഇതാ, ഞാൻ ഒറ്റയ്ക്ക, എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, സ്വന്തം ഭർത്താവ് എൻ്റെ കൂടെ നിൽക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ നിൽക്കില്ല, എന്നെ തഴഞ്ഞിരിക്കുകയാണ്, എന്നെ മറന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല എന്നൊക്കെയുള്ള തേങ്ങലുകൾ ഒത്തിരി ഒത്തിരി ഞങ്ങൾ കേൾക്കാറുണ്ട് ഇവിടെ. കൈവിടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത, ഫോർസേക്കൺ, ആരുമില്ല, ഞാൻ ഏകയാണ്. പക്ഷെ അപ്പോൾ തന്നെ ഭർത്താവ് കൂടെ ഉണ്ട്, പക്ഷേ കൈവിടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത. എന്നെ അവഗണിക്കുന്നു, അതാണ് പ്രധാന വിഷയം. എന്നെ അവഗണിക്കുന്നു, ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ള ഒരു വിഷയം, ഭാരം. അത് അകത്തു കയറി കഴിയുന്നതോടുകൂടി കുടുംബജീവിതത്തിൽ വിള്ളലുകൾ സംഭവിക്കുകയാണ്, മുറിവ് സംഭവിക്കുകയാണ്. ഇവിടെ ഓർക്കണം, സഭയ്ക്ക് ജന്മം കൊടുക്കുവാൻ കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ പിതാവ് മനഃപൂർവമായിട്ട് ഒരല്പസമയത്തേക്ക് മൗനം പാലിച്ചു. എങ്കിലേ ഈ സഭ ഇവിടെ ജന്മം എടുക്കത്തുള്ളൂ. അതിനുവേണ്ടിയാ പിതാവ് ഒരല്പസമയത്തേക്ക് മൗനം പാലിച്ചത്. കൈവിട്ടതല്ല കേട്ടോ, കൈവിട്ടതല്ല. പിതാവ് ഒരിക്കലും തൻ്റെ പുത്രനെ കൈവിട്ടിട്ടില്ല.
പക്ഷെ അവരല്പസമയത്തേക്ക് മൗനം പാലിച്ചു. അതുകൊണ്ടാണ് സഭ ജന്മമെടുത്തത്. അല്ലായെങ്കിൽ അന്നേരം വന്ന് യേശുവിനെ പിതാവ് അവിടുന്ന് ദൂതന്മാരെ അയച്ച് ഇങ്ങോട്ട് പിടിപിച്ച് ക്രൂശിൽ നിന്നൊക്കെ ഇറക്കിക്കൊണ്ടിങ്ങി പോന്നിരുന്നെങ്കിൽ പിന്നെ സഭ അതിൽ കൂടെ ജനിക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. എന്നാൽ ആ ജന്മം കൊടുക്കുവാൻ, ആ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ ഒരല്പസമയത്തേക്കൊരു മൗനം, അത് കൈവിടലല്ല. ചിലപ്പോൾ ജീവിത പങ്കാളികൾ നമ്മളെ മനഃപൂർവ്വമായിട്ട് ഇഗ്നോർ ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം, നമ്മളെ അവഗണിക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം, നമ്മളെ തഴഞ്ഞു എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അല്ല കേട്ടോ, നമുക്ക് ചിലപ്പോൾ തോന്നുന്ന തെറ്റിദ്ധാരണകളായിരിക്കാം ചിലതെങ്കിലും. എന്നാൽ ആ ഒരു കൈവിടലിൻ്റെ വേദന നിങ്ങൾക്ക് തോന്നുമ്പോൾ ഓർത്തോണം, അതിനേക്കാൾ വലിയ വേദന അനുഭവിച്ച ഒരുവൻ ക്രൂശിൽ കിടന്നു. ആ കർത്താവിന് ആ വേദന അറിയാം കേട്ടോ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ കൈവിടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു തോന്നലിൻ്റെ വേദന കർത്താവിന് നല്ലവണ്ണം മനസ്സിലാകുന്നുണ്ട്. ഇന്ന് രാത്രി ആ കർത്താവിനോടൊന്ന് തുറന്ന് പറയാമോ, കർത്താവേ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നെനിക്ക് തോന്നാറുണ്ട്, ആരും എനിക്ക് തുണയില്ല എന്നെനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ വേദന അങ്ങ് അറിഞ്ഞിട്ടുള്ളതുകൊണ്ട് അങ്ങ് എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്കറിയാം എന്നൊന്ന് ഉറപ്പ് പ്രാപിക്കാമോ ഇന്ന് രാത്രി. നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, നിങ്ങളുടെ വേദന അറിയാവുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളുടെ സങ്കടം അറിയാവുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന ആ ആ എന്താ ഉപേക്ഷിക്കപ്പെട്ട ഒരു ചിന്ത, ആ ഒരു അനുഭവം, അതറിയാവുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ വീണ്ടും തിരിച്ചു വരിക, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് തന്നെ യേശു പറഞ്ഞ അടുത്തൊരു വാക്ക്, 19-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, യോഹന്നാൻ 19:28. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. അടുത്തൊരു മൊഴിയാണ്, കർത്താവിൻ്റെ ഒരു മൊഴിയാണ്. സഭയ്ക്ക് ജന്മം കൊടുക്കുവാൻ വേണ്ടി ക്രൂശിൽ കിടക്കുന്ന കർത്താവ് ദാഹിക്കുന്നു. സകലത്തെയും സൃഷ്ടിച്ച ദൈവം, കടലിൻ്റെ വെള്ളം, അതിൻ്റെ മാറയിൽ നിന്ന് നീരുറവ മധുരം പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ദൈവം, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ദൈവം, ആ ദൈവപുത്രൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ കുടുംബ ബന്ധത്തിനകത്തേക്ക് ഞാൻ ആ ചിന്തയൊന്ന് കൊണ്ടുവരികയാണ്. എനിക്ക് ഒത്തിരി വിശദീകരിച്ചത് പറയുവാൻ പറ്റത്തില്ല, കാരണം ഇതൊരു പബ്ലിക് മീഡിയ ആയതുകൊണ്ട്. എങ്കിലും ഞാനതൊന്ന് തൊട്ട് പരാമർശിച്ചു പോകാം. ഒരു പുരുഷന് അവൻ്റേതായ ചില ദാഹങ്ങളുണ്ട്, ഒരു സ്ത്രീക്ക് അവളുടേതായ ചില ദാഹങ്ങളുണ്ട്. ദൈവം അങ്ങനെയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് രണ്ടുപേരും മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും വലിയ ആവശ്യം. അത് പലപ്പോഴും മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് പലതും പരാജയത്തിൽ ചെന്ന് എത്തുന്നത്. എനിക്കൊത്തിരി ഞാൻ പറഞ്ഞ പോലെ വിശദീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദാഹമെന്ന് പറയുന്നത് കുറേ കൂടെ സെക്ഷുവൽ ഫീലിങ്സില്ല. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടെ ഇമോഷണലാണ് അവൾ. അവളുടെ ദാഹം എന്ന് പറയുന്നത് ഇമോഷണൽ നീഡാണ്, വൈകാരികമായ ഒരു ആവശ്യം. അപ്പോൾ തന്നെ പുരുഷന് അതല്ല, പുരുഷന് കുറച്ചുകൂടെ ലൈംഗികമായ ആവശ്യം. അപ്പോൾ ഇത് രണ്ടു പേർക്കും അങ്ങനെ ആ ഒരു നിലയിലാണ് ദൈവം അവരെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ഇതുകൂടാതെ വേറെ ഒത്തിരി ചിന്തകൾ അവരെ വേർതിരിക്കുന്ന പലതുമുണ്ട്. അപ്പോൾ ഈ ദാഹം രണ്ടുപേരും മനസ്സിലാക്കണം. ഇത് നിവർത്തിക്കപ്പെടാതെ പോകുമ്പോഴാണ് പല കുടുംബങ്ങളും തകരുന്നത്. ഇവിടെ വിളിക്കുന്ന ഒത്തിരി പേര് പറയുന്ന വിഷയങ്ങളാണ്. പരസ്ത്രീ ബന്ധമായി കഴിയുന്ന ഒത്തിരി പുരുഷന്മാരെക്കുറിച്ച്, ഭർത്താക്കന്മാരെക്കുറിച്ച് സഹോദരിമാരിവിടെ വേദനയോടെ വിളിച്ച് പറയുന്നവരുണ്ട്. നിങ്ങൾ നിരന്തരം കേൾക്കുന്ന വിഷയങ്ങളാണ്. ഇതിൻ്റെയൊക്കെ അടിത്തറയിലോട്ടൊന്ന് പോയാൽ അന്യോന്യമുള്ള ദാഹം തീർക്കുവാൻ പലപ്പോഴും കഴിയാതെ പോകുമ്പോൾ
അവിടെ വിള്ളൽ സംഭവിക്കുന്നു, തകർച്ച സംഭവിക്കുന്നു. ഇന്ന് രാത്രി എന്താണ് എൻ്റെ ഭർത്താവിൻ്റെ ആവശ്യം, എന്താണ് എൻ്റെ ഭാര്യയുടെ ആവശ്യം എന്ന് കർത്താവെ, അവരുടെ ദാഹം എന്താണെന്നൊന്ന് തിരിച്ചറിയുവാൻ എൻ്റെ ഉൾക്കണ്ണുകളൊന്ന് തുറക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഒരുപക്ഷെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞാൽ, അന്യോന്യം തൃപ്തിപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഒത്തിരി മാറ്റം സംഭവിക്കും. കുടുംബത്തിനകത്ത് ഒത്തിരി വ്യത്യാസം സംഭവിക്കും. ആവശ്യമില്ലാത്ത ഒത്തിരി വഴക്കുകൾ, ഇത് ഈ ദാഹം ഇങ്ങനെ അകത്ത് കിടക്കുമ്പോൾ, അത് തൃപ്തി വരാതെ വരുമ്പോഴാണിത് മറ്റു പല രൂപത്തിൽ ഇത് പുറത്ത് പ്രത്യക്ഷമായിട്ട് വരുന്നത്. ആ ദാഹം തൃപ്തിയാകാതെ വരുമ്പോൾ കോപമായിട്ട് അത് പുറത്തു വരും, ദേഷ്യമായിട്ടത് പുറത്തു വരും, പിന്നെ അത് വഴക്കായിട്ട് വരും, പിന്നെ അത് സംശയമായിട്ട് വരും. ഇങ്ങനെ പല നിലകളിലേക്ക് അത് പിന്നെ അങ്ങ് മാറുകയാണ്. പിന്നെ അത് പിടിച്ചാൽ കിട്ടാത്തതുപോലെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ, യേശുവിനോട് കൂടെയുള്ള ഒരു നല്ല ബന്ധം ഞങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കുവാൻ, ഞങ്ങൾക്ക് അന്യോന്യം മനസ്സിലാക്കുവാൻ, അന്യോന്യമുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അടുത്തത് ഞാൻ വീണ്ടും മുന്നോട്ട് പോകട്ടെ. അതേ അധ്യായം തന്നെ, 19-ാം അധ്യായം, അതിൻ്റെ 30-ാമത്തെ വാക്യം. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. നിവൃത്തിയായി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇംഗ്ലീഷിൽ അതിനെ സമാപ്തിയായി, പൂർത്തിയായി എന്നൊക്കെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞു എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. തൻ്റെ രക്ഷാപ്രവൃത്തി താൻ പൂർത്തിയാക്കി, തന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യം താൻ തികച്ചെടുത്തു. അതാണ് താൻ പൂർത്തിയായി എന്നവിടെ പറയുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ വന്നൊരു ചിന്ത ഞാൻ പറയാം. കുടുംബജീവിതത്തിൽ പലതും പരിഹരിക്കപ്പെടാതെ കിടക്കുമ്പോഴാണ് അത് പിന്നെയും പിന്നെയും പുകഞ്ഞ് വല്ലാത്തൊരു അനുഭവത്തിലേക്ക് നീങ്ങുന്നത്, അത് വിള്ളലിലേക്ക് എത്തിക്കുന്നത്. ചില അധ്യായങ്ങൾ, ചില സംഭവങ്ങൾ, ചില വിഷയങ്ങൾ അത് അവസാനിപ്പിക്കേണ്ടിയിടത്ത് നമ്മൾ അവസാനിപ്പിച്ചിട്ട് ഇത് കഴിഞ്ഞു എന്നുള്ള ഒരു രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ധാരണയിലെത്തി ആ ഒരു അധ്യായം അല്ലെങ്കിൽ ആ ഒരു വിഷയം നമ്മൾ ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് അകത്ത് കിടന്ന് പിന്നെയും നീറിപ്പുകഞ്ഞ് അവസരം കിട്ടുമ്പോൾ ഇത് പിന്നെയും പിന്നെയും പുറത്തു വന്നുകൊണ്ടിരിക്കും. അവസരം വരുമ്പോഴെല്ലാം ഈ പഴയത് പിന്നെയും എടുത്തിട്ട് പറഞ്ഞ് ആദ്യ തൊട്ട് ഉള്ളതെല്ലാം പറയും. 25 വർഷം പുറകിലുള്ള കാര്യമായിരിക്കാം, പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടില്ല, ഫിനിഷ് ആക്കിയിട്ടില്ല. ഒത്തിരി വിഷയങ്ങളിങ്ങനെ തീർക്കാതെ കിടക്കുമ്പോഴാണ്, ഫിനിഷ് ചെയ്യാതെ കിടക്കുമ്പോഴാണ് ഇത് പിന്നീട് ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ ഇതിങ്ങ് പൊട്ടി വരും. കാരണം ഇത് അകത്ത് കിടന്ന് ഇങ്ങനെ വീർപ്പുമുട്ടുകയാണ്. നല്ല ഈ രാത്രി കർത്താവിനോടൊന്ന് പറയാമോ, കർത്താവേ, അടയ്ക്കേണ്ടിയ ചാപ്റ്റേഴ്സ് അടച്ചു കളയാൻ, അധ്യായങ്ങൾ അടയ്ക്കുവാൻ, വിട്ടുകളയേണ്ടിയതിനെ വിട്ടുകളഞ്ഞ് ക്ലോസ് ചെയ്യുവാൻ, അതിനൊരു വിരാമം ഇടുവാൻ. പഴയ വിഷയങ്ങളൊക്കെ ആയിരിക്കാം, ഒത്തിരി പഴകിയതായിരിക്കാം, പക്ഷെ അത് പറഞ്ഞു തീർക്കാതെ, അല്ലെങ്കിൽ അതിങ്ങനെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞ് ഇങ്ങനെ കിടക്കുക. പിന്നെ എന്തെങ്കിലും ഒരു നിസാര വിഷയം മതി, അപ്പോഴത്തേന് ഇത് മുഴുവൻ ഇങ്ങനെ പൊട്ടി ഇങ്ങ് വരും. ഒരു ബലൂൺ ഇങ്ങനെ ഊതി വീർത്ത് നിൽക്കുന്ന ഒരു ബലൂണിൽ ഒരു ചെറിയൊരു മുട്ടസൂചിയുടെ മോന പോയിക്കൊള്ളുമ്പോഴത്തേന് അത് പൊട്ടുന്നത് പോലെ ഇങ്ങനെ പൊട്ടി വരും. ഫിനിഷ്ഡ് എന്ന് പറയുവാൻ തീർത്തു, നമുക്ക് ആ ഒരു അധ്യായം ഇവിടെ നിർത്താം എന്ന് പറയുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. സഭയ്ക്ക് ജന്മം കൊടുക്കുവാൻ, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം
സ്ഥാപിക്കുവാൻ തിരുവെഴുത്തു പറഞ്ഞതുപോലെ സകലവും താൻ അവിടെ നിവർത്തിക്കുവാൻ കർത്താവ് മനസ്സ് വെച്ചു. എന്നിട്ടാണ് താൻ പറഞ്ഞത് സകലവും നിവർത്തിയായി. അവസാനത്തെ ഒരു എണ്ണം ഒരു വാക്കുകൂടെ കർത്താവ് മൊഴിഞ്ഞ ഒരു മൊഴി കൂടെ ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുവാൻ തുടങ്ങി. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം. ലൂക്കോസ് 23 അതിൻ്റെ 46. യേശു അത്യുച്ചത്തിൽ, പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഏറ്റവും അവസാനം തൻ്റെ അവസാനങ്ങളിൽ പറയുന്ന ഒരു വാക്ക് ഇതാണോ അതോ തൊട്ട് മുൻപ് ഞാൻ പറഞ്ഞതാണോ ഏറ്റവും അവസാനമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഓർഡർ എനിക്കറിയത്തില്ല. ഞാൻ എന്നാലും എൻ്റെ ഒരു ചിന്തയിൽ ഞാനങ്ങ് പറഞ്ഞതാണ്. പക്ഷേ അവിടെ താൻ പറഞ്ഞത് പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഭദ്രമായിട്ടിരിക്കാവുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ആ പിതാവിൻ്റെ കയ്യിലാണെന്ന് യേശുവിന് മനസ്സിലായി. തൻ്റെ ആത്മാവിനെ താൻ ഇവിടെ വിടുകയാണ്. പക്ഷേ ഈ ആത്മാവ് 3 ദിവസം കഴിഞ്ഞ് തിരിച്ച് ഈ ശരീരത്തിലേക്ക് വരണം. അത് തിരിച്ചു വരണമെങ്കിൽ, അത് അതുവരെ സുരക്ഷിതമായി ഇരിക്കാവുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് വേറെ എങ്ങുമല്ല, തൻ്റെ പിതാവിൻ്റെ കൈകളിലാണെന്ന് യേശുവിനറിയാം. അവിടെ ഏൽപ്പിച്ചാൽ അത് കറക്റ്റ് ടൈമിൽ തിരിച്ചിവിടെ വന്നോളുമെന്ന് യേശുവിനറിയാം. അങ്ങോട്ട് ഏൽപ്പിച്ചു. കാരണം ഇനിയിപ്പോൾ തൻ്റെ നിയന്ത്രണം വിട്ടുപോയി. തൻ്റെ കയ്യിൽ നിന്ന് എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ തനിക്കൊന്നും ചെയ്യുവാനില്ല. സകലവും സമാപ്തിയായി, എല്ലാം പൂർത്തിയായി. ഇനിയിപ്പോൾ ആകെ ഒന്നേ ഉള്ളൂ, ഇത് അവിടെ ഏൽപ്പിക്കണം. ഏൽപ്പിച്ച് തിരിച്ച് ഇത് തക്ക സമയത്ത് മടങ്ങി വരുവാൻ, സുരക്ഷിതമായിട്ട് അതുവരെയും ഇരിക്കുവാനായിട്ട് അവിടെ ഏൽപ്പിക്കണം. രാത്രി ഞാൻ പറയട്ടെ, വിഷയങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കുവാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങളുടെ ആ ബന്ധം നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് പിടിച്ചു നിർത്തുവാൻ പറ്റുന്ന ഒരിടമുണ്ടെങ്കിൽ അത് വേറെ എങ്ങുമല്ല, ആ നല്ല പിതാവിൻ്റെ കരങ്ങളിലാണ്. ആ നല്ല കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ഏതു വിഷയവും ഇന്ന് രാത്രി നിങ്ങൾ കൈമാറിയാൽ അതിനെ ഒരു പരിഹാരം വരുത്തുവാൻ, അതിനെ ഒരു പുതിയ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ആ പിതാവിന് കഴിയും, ആ കർത്താവിന് കഴിയും. ആ ആത്മാവ് തിരിച്ച് 3 ദിവസം കഴിഞ്ഞ് തിരിച്ച് തൻ്റെ ശരീരത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ സഭയുടെ ജനനം അവിടെ ആരംഭിക്കുകയാണ്. സഭയുടെ ഉത്ഭവം അതോടുകൂടി അവിടെ തുടങ്ങുകയാണ്. മരണം അതിൻ്റെ ഒരു ഭാഗമായിരുന്നുവെങ്കിലും അതിൻ്റെ പ്രധാന ഭാഗം ആ ആത്മാവ് തിരിച്ചവിടെ വന്നപ്പോൾ ഒരു പുതുജീവൻ അതിലേക്ക് വീണു കഴിഞ്ഞു. അപ്പോഴാണ് സഭയുടെ ഉത്ഭവം അവിടെ ആരംഭിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സകലവും തീർന്നു, ഇനിയിപ്പോൾ ഇതിന് ഈ കുടുംബബന്ധം തിരിച്ചു വരാൻ സാധ്യതയില്ലെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിധി എഴുതി കഴിഞ്ഞെങ്കിൽ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയുക, നിങ്ങൾ ഒരവസരം കൊടുക്കുക, ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കുക. നിങ്ങളുടെ കുടുംബജീവിതത്തെ നിങ്ങൾ ആ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കുക. ഒരുപക്ഷെ അത് അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഭാര്യ ചിലപ്പോൾ ഇപ്പോൾ കൂടെ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ കൂടെ ഇല്ലായിരിക്കാം. വേണ്ട, സാരമില്ല, ഏൽപ്പിക്കുക. കർത്താവേ ഞങ്ങളെ രണ്ടുപേരെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടൊന്ന് ഏൽപ്പിച്ചേ. കാത്തിരിക്കുക, വൈകാതെ ഇതിനൊരു പുതിയ ജന്മം ദൈവം തരുവാൻ പോകുകയാണ്. ഇതിലേക്കൊരു പുതിയ ജീവൻ കർത്താവ് പകരുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞിവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ വചനത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്ന തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ചില കുടുംബങ്ങൾ പണിയപ്പെടുവാൻ പോകുകയാണ്. ഞാനത് ദൈവത്തിൽ നിന്ന് ആ ഒരു ആലോചന പ്രാപിച്ചിട്ടാണ് ഇന്ന് രാത്രി ഇത് പറയുന്നത്. ചില കുടുംബ ബന്ധങ്ങൾ പുതുജീവൻ പ്രാപിക്കുവാൻ പോകുകയാണ്. ഒരു പുത്തൻ കിളിർപ്പ് നിങ്ങളുടെ ബന്ധത്തിനകത്ത് നിങ്ങൾ കാണുവാൻ പോകുകയാണ്. പക്ഷെ അതിനെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഇന്ന് രാത്രി ഒന്ന് വരണം. ഇന്ന് രാത്രി ആ ക്രൂശിൻ്റെ ചുവട്ടിലൊന്ന് വരാമെങ്കിൽ സകല വിഷയത്തിനും ഈ രാത്രി പരിഹാരമുണ്ട്. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചത്രേ പറയുന്നത്. ദൈവം
സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എങ്ങനെ കൊണ്ടുപോകുവാൻ ആഗ്രഹിച്ചു എന്നുള്ളതിനെ കാണിക്കുവാനായിട്ട് പൗലോസ് അവിടെ എടുത്ത് മുൻപിൽ മുകളിൽ പറഞ്ഞത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധമാണ്. ഇതിനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അല്ലെങ്കിൽ അതൊന്നുകൂടെ മനസ്സിലാക്കാൻ താൻ തിരിച്ചും പറയുകയാണ്, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം നാം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്കാണ്, അതിൻ്റെ ജന്മസ്ഥലത്തേക്കാണ് നാം ഇന്ന് രാത്രി പോയത്. അവിടെ കണ്ടത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒന്ന് പകർത്തിയെടുക്കുവാൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, ഇതിനകത്ത് ഒരു പുതിയ കിളിർപ്പുണ്ടാകും. ആശ കൈവിടാൻ സമയമായിട്ടില്ല. തകർന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം, ലക്ഷണങ്ങൾ അതായിരിക്കാം കാണിക്കുന്നത്. കല്ലറയ്ക്കകത്ത് യേശുവിനെ വെച്ച് കഴിഞ്ഞ് മുദ്രയൊക്കെ കുത്തി അവർ പറഞ്ഞു കഴിഞ്ഞു എന്ന് സകലരും പറഞ്ഞതാ, സകലരും പറഞ്ഞതാ. പക്ഷേ അവിടെ കൊണ്ടുപോയി വയ്ക്കുന്നതിന് മുൻപേ ഏൽപ്പിക്കേണ്ടിയവൻ്റെ കയ്യിൽ വിഷയം ഏൽപ്പിച്ച് തൻ്റെ പ്രാണനെ തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചപ്പോൾ അകത്ത് കിടക്കുന്നവൻ അറിയാം, ഇല്ല ഇത് കഴിഞ്ഞിട്ടില്ല, മൂന്നാം ദിവസം ഇത് പുറത്തു വരും. പുറത്തു നിൽക്കുന്നവരെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അകത്തൊരുവൻ കിടപ്പുണ്ട്, അവനറിയാം മൂന്നാം ദിവസം ഇത് പുറത്തു വരും. രാത്രി മറ്റുള്ളവരൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അവസ്ഥകൾ കണ്ടിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞവരൊക്കെ പറഞ്ഞു കാണും കഴിഞ്ഞു 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 എന്ന്. ഒരുപക്ഷെ നിങ്ങൾ തന്നെ പറഞ്ഞു കാണാം. പക്ഷെ ഇന്ന് രാത്രി എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ അകത്ത് എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, ഇല്ല ഇതിനിനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്, പ്രത്യാശയ്ക്ക് വകയുണ്ട്. അങ്ങനെയെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കാം, ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഇന്ന് രാത്രി ഒന്ന് വരാമോ? ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോകും. അതിനുശേഷം വർഷിപ്പ് ടീം പാട്ടൊക്കെ പാടിയ ശേഷം ദൈവദാസൻ തുടർന്ന് ശുശ്രൂഷകൾക്ക് സമാപനം കുറിക്കും. ഒറ്റ വാക്കിൽ ഞാനൊന്ന് പ്രാർത്ഥിക്കുക. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബമാണെങ്കിൽ, പ്രത്യാശയ്ക്ക് വകയില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഒത്തിരി നീറുന്ന കുടുംബങ്ങളുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് രാത്രി ഈ വചനം അങ്ങയുടെ ജനത്തിന് കൈമാറുവാൻ ദൈവം ഏൽപ്പിച്ചത് അതതുപോലെ കൈമാറുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഏറ്റെടുത്ത കുടുംബങ്ങളിൽ, ഏറ്റെടുത്ത വ്യക്തി ബന്ധങ്ങളിൽ ദൈവം ഇന്ന് രാത്രി ഒരു വലിയ പണി ചെയ്യുവാനായി തൃക്കരങ്ങളിലേക്ക് അവരെ കൈമാറുന്നു. പ്രത്യാശ കൈവിട്ട് സകലവും തീർന്നു, അസ്തമിച്ചു, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞെടുത്ത് മൂന്നാം ദിവസം ആമേൻ പുതുജീവൻ വന്ന് പുറത്തു വന്നതുപോലെ ചില ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെട്ട്, ചില കുടുംബങ്ങൾ യഥാസ്ഥാനപ്പെട്ട് പുറത്തു വരുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. വചനം കേട്ട സകല കുടുംബങ്ങളെയും ഇന്ന് രാത്രി അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.